പ്രമേഹം വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഫാറ്റ് ലിവർ ബുദ്ധിമുട്ടുകൾ വെരികോസ് പ്രശ്നങ്ങൾ തൈറോയ്ഡ് റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾ ഒബേസിറ്റി വെയ്റ്റ് കൂടുന്ന കാര്യങ്ങൾ ജീവിതശൈലി രോഗങ്ങളുള്ള ഒരാൾ ജീവിതശൈലി മാത്രം ഫോക്കസ് ചെയ്യാതെ മരുന്നുകളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം ശ്രദ്ധിക്കാതെ മരുന്നുകളിലേക്ക് വരുമ്പോൾ ഡാമേജ് കൂടും റെഡ്മീറ്റ്സ് അത്ര നല്ലതല്ല കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് മുട്ട കഴിച്ചാൽ കൊളസ്ട്രോള് പ്രത്യേകിച്ച് മുട്ടയുടെ മഞ്ഞ മൂന്ന് നേരം കഞ്ഞി കുടിച്ചാൽ അത് മതി ബ്ലോക്ക് ഉണ്ടാകാൻ അല്ലാതെ ഈ മുട്ടയും ഇറച്ചിയും മീനും കഴിക്കുന്നതുകൊണ്ടല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്ന ഇവ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്നാലും കേരളത്തിൽ കുറച്ച് കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിൽ പ്രമേഹം വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഫാറ്റ് ലിവർ ബുദ്ധിമുട്ടുകൾ വെരികോസ് പ്രശ്നങ്ങൾ തൈറോയിഡ് റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾ ഒബേസിറ്റി വെയ്റ്റ് കൂടുന്ന കാര്യങ്ങൾ അപ്പോൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേനും കുറേ പ്രശ്നങ്ങൾ നമ്മൾ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്ത് വളരെ കോമൺ ആണ് അപ്പോൾ അങ്ങനെ വരുമ്പം എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കോമണാന്ന് സ്റ്റഡി ചെയ്ത് പോയപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം കാരണം നമ്മുടെ മനോരമയുടെ ആ സർവേയിൽ തന്നെ പലർക്കും അറിയാം ഒരു ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിൽ നൂറ് നൂറ്റമ്പത് രൂപയാണ് ഒരു മാസം അല്ലെങ്കിൽ സോറി ആ ഒരു മാസം മരുന്നിന് വേണ്ടി ചിലവാക്കുന്ന സ്ഥലത്ത് കേരളത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ചില്ലറ രൂപയാണ് ഒരാൾ ഒരു മാസം മരുന്നിന് വേണ്ടി ചിലവാക്കുന്നത് അപ്പോൾ ഈ സർവേയിൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോൺഷ്യസ് ആണ് ഹെൽത്ത് കോൺഷ്യസാണ് കേരളത്തിൽ പക്ഷേ ആ ട്രാക്കൊന്ന് മാറിപ്പോയി അത്രേ ഉള്ളൂ കാരണം ജീവിതശൈലി രോഗങ്ങൾക്കും മരുന്ന് കഴിച്ചാൽ ശരിയാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരുമ്പോഴാണ് ഈ മരുന്നുകളുടെ എണ്ണം കൂടുന്നത് കാരണം എന്താണ് നമ്മളൊരു വെയിറ്റ് കൂടുന്നു അല്ലെന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ടലുണ്ടാകുന്നു കൊളസ്ട്രോൾ കൂടുന്നു ഫാറ്റ് ലിവർ വരുന്നു ഷുഗറിൽ ചെറിയ വേരിയേഷൻ വരുന്നു യൂരിക് ആസിഡ് കൂടുന്നു എന്നൊക്കെ പറയുന്ന ചേഞ്ചസ് വരുമ്പോഴേ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ആ ചെറിയ അളവിൽ ഷുഗർ കൂടിയല്ലോ ഉടനെ ഒരു മരുന്ന് കഴിക്കാം എന്നുള്ളതാണ് പക്ഷേ അത് ഫുഡിൽ മാറ്റം വരുത്തി എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്തിച്ച് കുറയ്ക്കുക എന്നുള്ള മെത്തഡിനെക്കാട്ടിലും എളുപ്പപ്പണിയായിട്ട് നമ്മൾ ആ ഒരു മരുന്ന് കഴിച്ചാൽ റെഡിയാകും എന്നുള്ളത് വിശ്വസിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നത് അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എളുപ്പപ്പണിയിലെ ആൾക്കാരാണ് നമുക്ക് ഭക്ഷണം ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ നോക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ ഒരു ഈസി ആയിട്ട് ഒരു ഒരു ഗുളികയോ ഒരു കഷായമോ ഒരു മരുന്നോ സിറപ്പോ ഇഞ്ചക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം അല്ലാതെ എനിക്ക് വേറെ കാര്യങ്ങൾ പറ്റുന്നില്ല എന്ന് വരുന്നതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം പക്ഷേ ഒരു പ്രത്യേകത പ്രത്യേകതന്നു വെച്ചാൽ ഈ ചികിത്സയോ മരുന്നോ ആശുപത്രികളോ ഡോക്ടർമാരോ മാറി മാറി ചെയ്തെങ്കിലും ഈ പ്രശ്നങ്ങൾ മാറുന്നില്ല ഓരോ ദിവസവും പുതിയ പുതിയ രോഗങ്ങൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ പ്രമേഹമുള്ള ഒരാൾ പ്രമേഹം ഉള്ള ഒരാൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു അതിനുള്ള മരുന്ന് കൊടുക്കുന്നു രണ്ട് മാസം കഴിയുമ്പോഴത്തേനും അവർക്ക് വേറെ ഒരു പ്രശ്നം അതല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ നിൽക്കുന്നില്ല അപ്പോൾ എന്തായി ഒരു ഗുളികയുടെ കൂടെ വേറൊരു ഗുളികയും കൂടെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തും പറയുന്ന കാര്യം എന്താ കുഴപ്പമില്ല നമ്മളൊന്നും പേടിക്കേണ്ട നമ്മളിത് ഈ ഒരു ഡോസ് കൂടെ കൂട്ടുക ശരിയാകും ഇങ്ങനെ മൂന്നും നാലും മരുന്നുകൾ കഴിഞ്ഞാൽ ഇൻസുലിനിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ ഒരു നേരം മതി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് രണ്ടും മൂന്നും തവണ ഡോസുകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോകുമ്പോൾ ജീവിതശൈലി രോഗങ്ങളുള്ള ഒരാൾ ജീവിതശൈലി മാത്രം ഫോക്കസ് ചെയ്യാതെ മരുന്നുകളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം ശ്രദ്ധിക്കാതെ മരുന്നുകളിലേക്ക് വരുമ്പോൾ ഡാമേജ് കൂടും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഷുഗറുള്ള ആളുകൾക്ക് ഷുഗർ കണ്ട്രോളായിരിക്കും കാരണം എന്താ മരുന്നെടുക്കുന്നു പക്ഷേ കാലിന് പുകച്ചിൽ മരവെയ്പ്പ് മസിലുകയറ്റ പ്രശ്നങ്ങൾ കാഴ്ച മങ്ങി മങ്ങി വരുന്ന ബുദ്ധിമുട്ടുകൾ ചില ആളുകളുടെ ഷോൾഡർ സ്റ്റിഫ് ആയിരിക്കും ചിലപ്പം എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ടും വേദന തുടങ്ങും കൈ പൊങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും ഭൂരിഭാഗം ആളുകളിലും സംഭവിക്കുന്ന പുരുഷന്മാരിൽ ഉദാഹരണക്കുറവുണ്ടാകും അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബ്ലോക്കുകളാണ് അതായത് ശരീരത്തിലെ രക്തക്കൊഴിലുകൾക്കെല്ലാം ബ്ലോക്കാണ് പക്ഷേ അപ്പോൾ അവകാശപ്പെടും എൻ്റെ ഷുഗർ കൺട്രോളാണ് അപ്പം ഇങ്ങനത്തെ ഒരു ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ പല കാര്യങ്ങളല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സാണ് നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ആവശ്യം അതാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കേരളത്തിലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാനുള്ള സമയമായി എന്നുള്ളതാണ് അല്ലാതെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് മരുന്ന് കഴിച്ചാൽ ലെവലാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അത് തെറ്റിദ്ധാരണ തന്നെയാണ് കാരണം മരുന്ന് മാത്രം പോരാ മരുന്ന് വേണം പക്ഷേ മരുന്ന് മാത്രം പോരാ അതല്ലാതെ വേറെ കുറേ കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഡോക്ടർ പറഞ്ഞാൽ ആ ഒരു ട്രാക്ക് മാറ്റി പിടിക്കണം എന്നുള്ളത് എപ്പോഴോ ചിന്തിക്കേണ്ട അടുത്ത് എത്തിയിട്ടുണ്ട് ഷുഗറിൻ്റെ കേസിൽ പലപ്പോഴായിട്ടും പല ആളുകളും മെഡിസിൻസ് എടുക്കുന്നു പക്ഷേ ഒരു റിസൾട്ട് മാറ്റം എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞ അതുപോലെ തന്നെ ഇൻസുലിനിലേക്ക് എത്തുക ഒരു നേരത്തു നിന്ന് രണ്ട് നേരത്തിലേക്ക് എത്തുക എന്ന രൂപത്തിലേക്ക് പോകുന്നുള്ളൂ പക്ഷേ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആവുമ്പം അത് ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് ചെയ്താൽ എന്താണ് മാറ്റം ഉണ്ടാവുന്നുള്ളത് ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇൻസുലിൻ എടുക്കുന്നു ഒരു നേരം ഇൻസുലിൻ എടുക്കുന്നത് രണ്ട് നേരമാക്കി മൂന്ന് നേരമാക്കി പോകുന്ന സമയത്തിൽ പലപ്പോഴും ഇൻസുലിൻ ഡോസ് എന്തിനാണ് കൂട്ടുന്നത് ആ ഡോസ് എടുത്തിട്ടും ഷുഗർ കൺട്രോൾ നിൽക്കാതെ വരുമ്പോഴാണ് ഡോസ് കൂട്ടുന്നത് അപ്പം നമുക്ക് ഡോസ് കൂട്ടാതെ എങ്ങനെ നോക്കാം അപ്പം നമുക്ക് ആ മെക്കാനിസം മനസ്സിലാവുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും അതായത് ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നിട്ട് ഷുഗർ കൂടുന്ന ആളുകളെന്ന് പറയുമ്പോൾ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മസിൽസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും കറക്റ്റായിട്ട് മസിൽ ഗ്രോത്ത് കൂട്ടുക എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം ഈ അവയർനെസ് ഇല്ലെങ്കിൽ ഷുഗർ കുറയില്ല അതായത് ഞാൻ നമ്മുടെ വയനാട്ടിലൊരു ഡോക്ടർ ആരാന്നറിയില്ല ഒരു ഡയബറ്റോളജിസ്റ്റാണ് ഈ ജിലേബിയോ മധുരമോ എന്തെങ്കിലും കൊടുത്തിട്ട് ഷുഗർ കുറയ്ക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒത്തിരിയേറെ ആളുകൾ ഡോക്ടേഴ്സ് തന്നെ അതിനെ എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അത് ശരിയാണ് അത് അതിനൊരു സയൻസ് എന്താണെന്ന് വെച്ചാൽ ആ ഡോക്ടർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എക്സസൈസ് മെത്തഡുകളാണ് ഒരു ഇരുപതോ ഇരുപത്തൊന്നോ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകളാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അതിപ്പോൾ അതേ രീതി ചെയ്യണമെന്നില്ല നമ്മൾ മസിൽസിന് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ ഇൻസുലിനൊന്നും ആവശ്യമില്ല ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേണം സെൽസിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അത്രയും പ്രോസസ്സ് കഴിയണം മസിൽസിന് മൂവ്മെൻറ്റ് നല്ല അളവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് മസിൽസ് ഈ ഗ്ലൂക്കോസിന് വലിച്ചെടുക്കും അപ്പം പെട്ടെന്ന് ഷുഗർ ലെവൽ കുറയും അപ്പം നമ്മളോട് നേരായിട്ട് മരുന്നും ഇൻസുലിനും എടുക്കുന്ന സമയത്ത് നേരായിട്ട് പറഞ്ഞു തരേണ്ട കാര്യം ഈ മസിൽസ് ഗ്രോത്ത് കൂടണം എന്നെങ്കിൽ മാത്രമേ ഷുഗർ കുറയത്തുള്ളൂ പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രമേഹ രോഗികളുടെ എപ്പോഴും കൈയും കാലും ശോഷിച്ച് വരും ഇൻസുലിൻ എടുക്കുന്ന ആളുകളുടെത് വണ്ണം കൂടി വരും അപ്പോൾ ഇൻസുലിൻ എടുക്കുമ്പോൾ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടും എന്നു വെച്ചാൽ എവിടെയാണ് വയറിൻ്റെ ഭാഗത്ത് കയും കാലൊക്കെ ശോഷിക്കും അപ്പോൾ നമ്മൾ ഈ മെറ്റ്ഫോമിനോ അങ്ങനത്തെ എന്തെങ്കിലും ഗുളിക എടുക്കുന്ന സമയത്ത് ഫാറ്റ് ലോസ് ആകും മസിൽ ലോസ് ആകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയും ഇൻസുലിൻ എടുക്കുന്നതിന് വെയിറ്റ് കൂടും അപ്പോൾ എങ്ങനെയാണ് ശരീരപ്രകൃതം നോക്കുമ്പോൾ കൈയും കാലും നെഞ്ചും ശോഷിച്ചിരിക്കും വയറ് മാത്രം വലുതായിട്ടിരിക്കും കാരണം ഏറ്റവും കൂടുതൽ ഇൻസുലിൻ എടുക്കുന്ന വയറിൻ്റെ ഭാഗത്താണ് അപ്പോൾ ഇവിടെ സൊല്യൂഷൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ മെഡിസിനോ കാര്യങ്ങൾ എടുക്കുമ്പോൾ മസിൽ ബിൽഡപ്പ് ചെയ്യാനോ ഉള്ള കാര്യങ്ങൾ അത് ഡമ്പിൾസ് യൂസ് ചെയ്യുവോ പുഷ്സ് ചെയ്യുവോ പുല്ലപ്സ് ചെയ്യുവോ ഏതെങ്കിലും രീതിയിലുള്ള മസിൽ ടയേർഡ് ആകുന്ന രീതി ചെയ്താൽ ഷുഗറും കണ്ട്രോളാവും മസിൽ ഗ്രോത്ത് ആവും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ കുറയും സിമ്പിൾ കാര്യമാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ചില പറയല്ല ഫാസ്റ്റിംഗ് ഷുഗർ അതിൻ്റെ കൂടുതലാണ് ഫുഡ് കഴിച്ചാൽ കുറവാണ് അതിൻ്റെ അർത്ഥം എന്താ മസിൽ ഗ്രോത്ത് ഇല്ല അപ്പം മസിൽ സ്ട്രെങ്തനിങ് ആയാൽ ഫാസ്റ്റിങ് ഷുഗർ കുറയും ഇതാണ് അതിൻ്റെ ബേസിക് ട്രിക്കാണ് അതൊരു വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെ ഈ രൂപത്തിൽ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഷുഗർ മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് അപ്പോൾ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും ഇതിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ രീതിയിൽ വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ പൊറോട്ടയും ബീഫും കപ്പയും മീനും കൂന കൂട്ടി ചോറ് കഴിക്കുന്നതുമാണല്ലോ നമ്മുടെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഞാൻ ഇപ്പം കോഴിക്കോടും കണ്ണൂരും കോട്ടക്കലൊക്കെ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും ഹോട്ടലിൽ നിൽക്കാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് പല വീടുകളിൽ പോകാറുണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാം കാണുന്ന ഒരു കോമൺ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ അളവ് അളവാണ് കാരണം വയറും നിറയണം പിന്നെ ഏറ്റവും കൂടുതൽ ഈ മലബാർ ഏരിയയിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിപ്പിച്ചിട്ടാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ വയർ നിറയെ കഴിപ്പിക്കുക അപ്പം നമ്മൾ പോയിട്ട് കുറച്ച് കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും പറയും ഷോ ഒന്നും കഴിക്കുന്നതിന് ഒന്നും ഇഷ്ടമായില്ലേ എന്നുള്ള രീതിയാണ് അപ്പോൾ ഇത് മലബാർ ഏരിയ മാത്രമല്ല നമ്മുടെ നാട്ടിലൊരു കോമൺ ഒരു കൾച്ചർ എന്നാന്ന് വെച്ചാൽ ചോറ് കഴിച്ചെങ്കിൽ മാത്രമേ ഒരു ആരോഗ്യമുള്ളൂ എന്നുള്ളത് എന്നുള്ള എന്തിനാണ് ഈ അമേരിക്കയിലുള്ള ആൾക്കാരോട് നമ്മൾ പറയുകയാണ് അതെ ബീഫും പൊറോട്ടയും കഴിച്ചിട്ടുണ്ടോ സൂപ്പർ സാധനമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വികാരമുണ്ടോ ഒരു വികാരമില്ല കപ്പയും മീനും നമുക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഒരു എന്നാൽ ഒരു ഭയങ്കര ഒരു വികാരമാണ് കപ്പേ മീനും വരുമ്പം എന്തുകൊണ്ടാണ് യൂറോപ്യൻസിന് ഈ കപ്പയ മീനും പറയുമ്പോൾ ഒരു താല്പര്യം ഇല്ലാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് വളർന്ന് നമ്മുടെ നാട്ടുകാര് വീട്ടുകാര് എല്ലാം ഈ ഒരു കൾച്ചറിലേക്ക് വരുന്നത് കൊണ്ട് നമുക്കിത് വലിയ കാര്യമാണ് അപ്പോൾ ആ ഒരു വലിയ കാര്യമായുള്ള സംഭവം നമ്മൾ പറയണത് നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയണത് ഇതാണ് ഏറ്റവും നല്ല ഫുഡെന്ന് പറയുമ്പം അപ്പം നമ്മളൊരു അതേ അത് അടപ്പിച്ചെടുത്താൽ പ്രശ്നമാണ് മുഴകളുണ്ടാകും ഫാറ്റ് ലിവർ ഉണ്ടാകും തൈറോയിഡ് തുടങ്ങും പ്രമേഹം തുടങ്ങും ബ്ലോക്ക് ഉണ്ടാകും വെയ്റ്റ് കൂടും എന്നൊക്കെ പറയുമ്പം അത് ഉൾക്കൊള്ളാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്കിഷ്ടമുള്ള സാധനം അത് അപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണത്തിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അപ്പം ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ രാവിലെ നമുക്ക് ഇഡ്ലി ദോശ പുട്ട് ആണല്ലോ കോമൺ ആയിട്ട് നമ്മുടെ ഡയറ്റിലൊക്കെ വരുന്നത് അതേപോലെ ഉച്ചയ്ക്ക് ചോറ് കറികളൊക്കെ ആയിട്ട് രാത്രിയിൽ ചിലപ്പോൾ ചപ്പാത്തിയോ പൊറോട്ടയോ അല്ലെന്നു പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ പല ടൈപ്പ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടുവരുന്നത് നമ്മുടെ കുഴിമന്തി ബിരിയാണി ഐറ്റംസ് കുബ് നമ്മുടെ ബാർബിക്യു അൽഫാം രീതികൾ ഇതൊക്കെയാണ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബാർബിക്യു കഴിക്കുകയാണ് അല്ലെങ്കിൽ അൽഫാം കഴിക്കുകയാണ് അൽഫാം കഴിക്കുന്ന സമയത്ത് സാലഡ് കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ ഷുഗർ കൂടത്തേ ഇല്ല സേഫാണ് പക്ഷേ അൽഫാം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ കുബൂസും പൊറോട്ടയും ചപ്പാത്തിയും ആണ് കഴിക്കുന്നതെങ്കിൽ ഷുഗർ പെട്ടെന്ന് കൂടും അപ്പോൾ നമുക്ക് ഷുഗറുള്ള ആളുകൾക്ക് ഏറ്റവും കുറവ് ഷുഗറായിട്ട് ഫുഡിലുള്ളത് വെജിറ്റബിൾസ് പച്ചക്കറികളാണ് ഇലക്കറികളും പിന്നെയുള്ളത് നോൺ വെജ് ഐറ്റംസ് ഇറച്ചി മീൻ മുട്ട ഐറ്റംസ് ഇതൊക്കെ ഇതൊക്കെയെന്ന് പറയുന്നൊരു മുപ്പത് നാൽപ്പത് ശതമാനത്തിനുള്ളിലാണ് ഗ്ലൂക്കോസ് ലെവലൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഉള്ള രോഗികൾക്ക് ഈ പഴങ്ങൾ അത്ര നല്ലതല്ല എന്ന രീതിയിൽ ശരിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ചക്കപ്പഴം മാങ്ങപ്പഴം ഏത്തപ്പഴം നല്ല ഏത്തപ്പഴം എന്നൊക്കെ പറയുന്നത് ഷുഗർ കൂട്ടാനുള്ള ഫ്രൂട്ട്സാണ് പക്ഷേ പപ്പായ പേരയ്ക്ക ആപ്പിൾ മുസുംബി ഓറഞ്ച് മസ്ക് മെലൻ എന്നൊക്കെ പറയുന്ന പല ടൈപ്പ് ഫ്രൂട്ട്സ് ചെറുപഴം ഇതൊക്കെയെന്ന് പറയുന്നത് ഷുഗർ രോഗികൾ നിർബന്ധമായിട്ട് കഴിക്കണം കാരണം പ്രമേഹമുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് ഹാർട്ട് റിലേറ്റഡ് ബ്ലോക്കോ ആയിട്ട് ബന്ധപ്പെട്ടോ അറ്റാക്കോ സ്ട്രോക്കോ ആണ് അവരുടെ കോംപ്ലിക്കേഷൻ മെയിനായിട്ട് അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് അപ്പോൾ ഈ അറ്റാക്കും സ്ട്രോക്കും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ്സ് വേണം അപ്പം വൈറ്റമിൻസ് മിനറൽസ് കൂടുതലുള്ളത് പഴവർഗ്ഗങ്ങളിലാണ് അപ്പം എന്താ ഷുഗർ കൂടുന്ന് പറഞ്ഞാൽ ഇത് മാറ്റി വെച്ചിട്ട് നോർമലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കും എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഹാർട്ട് ആയിട്ടുള്ള ബ്ലഡ് വെസൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങും അതുകൊണ്ട് ഇങ്ങനത്തെ ഫുഡ് ഉൾപ്പെടുത്തണം സത്യം പറഞ്ഞാൽ അപ്പോൾ എന്താ ചെയ്യേണ്ടത് മെയിൻ ഫുഡ് ഈ നല്ല പഴുത്ത ചക്ക കഴിക്കാതിരിക്കുകയാണ് നല്ലത് പച്ച ചക്ക നമ്മൾ ചക്ക വേവിച്ചൊക്കെ കഴിക്കത്തില്ലേ അത് ഓക്കെയാണ് അതേപോലെ മാങ്ങ പച്ചമാങ്ങയായിട്ട് മാങ്ങയായിട്ട് ഉൾപ്പെടുത്താം കൂടുതൽ പഴിക്കുന്നതനുസരിച്ച് ഷുഗർ കൂടുന്നൊരു സാഹചര്യം വരും അപ്പം ഇതൊരു നാൽപ്പത് അമ്പത് ശതമാനം ഷുഗർ ലെവൽ ഉള്ളതാണ് പിന്നെയുള്ള ഒരു അമ്പത് അറുപത് ശതമാനം ഷുഗർ ലെവൽ ഉള്ളത് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ അതായത് ചെറുപയർ വൻപയർ കടല മുതിര ഉഴുന്ന് പരിപ്പ് അങ്ങനത്തെ കുറേ പയർ പരിപ്പ് വർഗ്ഗങ്ങളിലാണ് ഒരു അമ്പതും അറുപത് ശതമാനത്തോളം ഗ്ലൂക്കോസ് ലെവലുണ്ട് അപ്പം കമ്പാരിറ്റീവ്ലി വെജിറ്റേറിയൻസിന് നമുക്ക് ബെറ്ററായിട്ട് പറയുന്നത് പനീർ മഷ്റൂം ഈ സാധനങ്ങൾക്കൊക്കെ ഈ ഭക്ഷണങ്ങളിലൊക്കെ നമുക്ക് ഷുഗർ ലെവൽ അധികമില്ല അതൊരു പത്ത് ഇരുപത് മുപ്പത് ശതമാനത്തിനുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അമ്പത് ശതമാനത്തിനുള്ളിൽ നിൽക്കുന്ന ഭക്ഷണങ്ങളെ കുറച്ച് അളവ് കൂട്ടുക ഇനി അമ്പത് ശതമാനത്തിൽ നിന്ന് കൂടുതലുള്ള ഭക്ഷണങ്ങളുണ്ട് ഇപ്പോൾ ഓട്സ് ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് ആ റേഞ്ചിലാണ് ഓട്ട്സിനകത്ത് ഗ്ലൂക്കോസ് ലെവൽ വരുന്നത് ഒരു എഴുപത് തൊട്ട് എഴുപത്തഞ്ച് വരെ മില്ലറ്റ്സ് നമ്മുടെ റാഗി തിന ചാമ എന്നൊക്കെ പറയുന്ന ഇതിലെല്ലാം വരും പിന്നെ ഒരു എഴുപത്തഞ്ച് തൊട്ട് ഉള്ളിലാണ് അരി ഗോതമ്പൊക്കെ വരുന്നത് കാരണം പലപ്പോഴും പറയാറുണ്ട് ഈ ഷുഗർ ആയതുകൊണ്ട് ഞാൻ ചോറ് മാറ്റി ചപ്പാത്തി ആക്കി എന്ന് പറയാറുണ്ട് എൻ്റെ അർത്ഥം അതിന് പ്രത്യേകിച്ച് വലിയ മെച്ചമൊന്നുമില്ല മൂന്ന് ചപ്പാത്തി കഴിക്കുന്നതും രണ്ട് തപി ചോറ് കഴിക്കുന്നതൊക്കെ ഏകദേശം സെയിമാണ് കാരണം ഇതിൻ്റെ കണ്ടൻറ്റ് ഏകദേശം സെയിം ഒക്കെ തന്നെയാണ് ഒരു ചപ്പാത്തിയിൽ ഒതുക്കുമായിരുന്നെങ്കിൽ ശരിയായിരുന്നു നമ്മൾ പറയാം അത് പിന്നെ ചോറ് കുറച്ചാലും ഓക്കെയാണ് ചപ്പാത്തി തന്നെ കഴിക്കണം നിർബന്ധമില്ല അപ്പോൾ ഈ ഒരു അളവിലാണ് പിന്നെ ഒരു എയ്റ്റി പെർസെൻ്റ് ഉള്ളത് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിലാണ് ഈ പ്രത്യേകിച്ചും ഈ കപ്പ നമ്മുടെ കോട്ടയം പാല ഭാഗത്തൊക്കെ കപ്പ എന്ന് പറയുന്നു അപ്പോൾ ഈ ടപ്പിയോക്ക കപ്പ എന്ന് പറയുന്നത് ഹൈ ഷുഗർ കണ്ടന്റാണ് പിന്നെ ചേമ്പ് ചേന കാച്ചൽ എന്നൊക്കെ പറയുന്നത് കപ്പയുടെ അത്രയില്ല പക്ഷെ കമ്പാരിറ്റീവ് ബെറ്ററാണ് പക്ഷേ കിഴങ്ങ് വർഗങ്ങളിൽ ഏറ്റവും നല്ല ഒരു ഭക്ഷണമെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് മധുരക്കിഴങ്ങ് ആണ് മധുരക്കിഴങ്ങ് നമ്മുടെ ഈ പറയുന്ന കഴിക്കുമ്പോൾ ചെറിയൊരു മധുരം തോന്നുമെന്നുണ്ടെങ്കിലും ഈ കപ്പയുടെ അത്രയും ഡേഞ്ചറല്ല അപ്പം അത് ഷുഗർ ഉള്ളവർക്കും കുറച്ചളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അപ്പോൾ ഈ ഒരു അളവിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അളവ് കൂട്ടുകയും കുറയ്ക്കാനായിട്ട് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ കാര്യം നടക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു രീതി വന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ അതായത് ഫിഫ്റ്റി പെർസെൻറ്റ് താഴോട്ടുള്ള ഗ്ലൂക്കോസ് ലെവലിലുള്ള ഭക്ഷണത്തിനെ കുറച്ച് അളവ് കൂട്ടിയിട്ട് ഫിഫ്റ്റി പെർസെൻറ്റ് മോളോട്ടുള്ള ഗ്ലൂക്കോസ് ലെവലിൽ അളവിനെ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാം അതാണ് മെയിനായിട്ടുള്ളത് ഫുഡിനകത്ത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ഒരു പൊതുവിലെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അരിഭക്ഷണമാണല്ലോ രാവിലെ ആയാലും ഉച്ചയായാലും രാത്രിയായാലും അപ്പം അത് കുറയ്ക്കുന്ന നേരം നമ്മൾ ഈ പറഞ്ഞ ബാക്കി ഐറ്റംസ് കൂട്ടിയെടുക്കുകയാണോ ചെയ്യണ്ടത് അപ്പോൾ എനർജി ലെവലിൽ അവർക്ക് ബാധിക്കില്ല എന്നുള്ള പൊതുവിലൊരു കാഴ്ചപ്പാട് അരി ഭക്ഷണം കുറച്ചാൽ ക്ഷീണിച്ച് പോവും കുഴങ്ങിപ്പോവും കിടന്നു പോകും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ആ ഇപ്പം ഞാനൊരു കഴിഞ്ഞ ഒരു ആറ് മാസമായിട്ട് അരി ഭക്ഷണം അങ്ങനെ അധികം കഴിക്കാറില്ല ഞാൻ ചോറ് കഴിച്ചിട്ടേയില്ല ഒരു ആറ് മാസമായിട്ട് അപ്പം അതൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു അപ്ലൈ ചെയ്ത ഒരു മെത്തേഡാണിത് അല്ല ഇത്രയായിട്ട് കഴിച്ചിട്ടില്ല കാരണം ആ ഒരു ബോഡി ഇത് വെച്ച് നോക്കുന്നേരും ഭയങ്കര എനർജറ്റിക് ആണ് ആ എനർജിയാണ് ഞാനിപ്പോൾ പറയാൻ വന്നത് കാരണം എന്താ വെച്ചാൽ ഞാനൊരു രണ്ട് ദോശ കഴിച്ചാൽ കൺസൾട്ടേഷൻ ഇരുന്ന് കഴിഞ്ഞാൽ പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ എനിക്ക് എനിക്ക് വിശപ്പ് തുടങ്ങും കാരണം എന്താ വെച്ചാൽ കഴിച്ചു വയറു നിറഞ്ഞു പക്ഷേ രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് എനിക്ക് വിശക്കും അപ്പോൾ വിശന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കഴിക്കണം അല്ലാതെ പറ്റത്തില്ല പക്ഷേ രാവിലെ ഞാനൊരു ആര ഏത്തപ്പഴം ഒരു രണ്ട് മുട്ട പുഴുങ്ങിയത് കുറച്ച് നട്ട്സ് ഇതാണ് ഞാൻ എൻ്റെ പൊതുവെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഒരു മണി ഒന്നര രണ്ടായാലും എനിക്ക് ആ എനർജി കിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും ഫിഷ് ആണ് മെയിനായിട്ട് കഴിക്കുന്നത് ഒരു ഒരു അയലയുടെ സൈസ് ഉണ്ടെങ്കിൽ ഒരു ഒരു മീൻ മത്തിയുടെ സൈസ് ചെറിയ സൈസ് ആണെങ്കിൽ മൂന്നാല് മീൻ പിന്നെ അവിയൽ തോരന് ഉപ്പേരി മെഴുക്കോട്ട് ഐറ്റംസ് ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ ഫുഡ് ഇത് കഴിച്ചു ഞാൻ തിരിച്ചു പോയിട്ട് എന്തെങ്കിലും ഒരു മീറ്റിങ്ങിലോ ഫങ്ഷനിലോ കൺസൾട്ടേഷനിലോ ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല എനർജിയാണ് ചോറ് കഴിച്ചു പോയി ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് തൂങ്ങും അതായത് എനിക്ക് സംസാരിക്കാൻ വലിയ താല്പര്യം തോന്നത്തില്ല ഒരു ഒന്നിനോടൊരു ഉന്മേഷമില്ല എനിക്ക് എനർജി കിട്ടുന്നത് അത് കഴിക്കാത്ത സമയത്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് വെറുതെ എന്തിനാണ് ഈ ഈ ഈ ഈ ഈ ഈ സാധനങ്ങളൊക്കെ കഴിക്കേണ്ട ആവശ്യം അതങ്ങ് ഞാൻ സ്റ്റോപ്പ് ചെയ്തേച്ച് ഈ ഒരു രീതിയിലേക്ക് ഡയറ്റ് വന്നപ്പോഴത്തേനും എനിക്ക് നല്ല എനർജിയായി അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ പറഞ്ഞൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ ഈ അരി സാധനമോ അല്ലെങ്കിൽ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശരീരം ശോഷിച്ച് വരും വെലിഞ്ഞ് വരും എനർജി കുറയും ക്ഷീണം ഉണ്ടാകും എന്നുള്ളതോട് അതിൻ്റെ അതൊന്നും ഒരു സത്യമാണ് നമുക്ക് ആവശ്യം അതായത് ഏതാ നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യമാണ് ഈ ഗ്ലൂക്കോസ് ആവശ്യം എന്ന് പറയുമ്പോൾ അരിയുടെ രൂപത്തിൽ തന്നെ ഗ്ലൂക്കോസ് കഴിക്കുന്നത് ഒരു നിർബന്ധമില്ല ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചിലപ്പോൾ ഈ വാഴയ്ക്ക ചെറുതായിട്ട് ഇതാക്കി തേങ്ങയൊക്കെ ഇട്ട് ഒരു അവിയൽ ഫോമിലാക്കി കഴിക്കും അതേപോലെ വാഴക്കൂമ്പ് വാഴ ചു ചുണ്ടെന്നൊക്കെ പറയില്ലേ വാഴക്കൂമ്പും വൻപയറും മിക്സ് ചെയ്തിട്ട് തോരനാക്കി കഴിക്കും ഇതിനകത്തെല്ലാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എൺപത് ശതമാനം ഇല്ല അറുപത് ശതമാനം ഉള്ളു എന്നുള്ളതേ ഉള്ളൂ അതായത് നമുക്ക് കിട്ടേണ്ട എനർജി കിട്ടി ഈ രൂപത്തിൽ തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ പ്രശ്നമുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം അതുകൊണ്ട് വണ്ണം കുറയും സത്യം പറഞ്ഞ വണ്ണം കുറയും ഗ്രെയിൻസ് കട്ട് ചെയ്താൽ വണ്ണം കുറയും എനിക്ക് രണ്ട് കിലോ കുറഞ്ഞു ഇപ്പം ഞാൻ നാല് കിലോ കൂടി കാരണം വേറെ ഒന്നുമില്ല പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും ബോഡിയിലേക്ക് സപ്ലൈ ചെയ്ത് കാർബോഹൈഡ്രേറ്റ് കുറച്ചു ഇതാണ് ഞാൻ ചെയ്തത് ചെയ്തിട്ട് എന്തായി ഞാൻ ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി അതായത് ഒരു ദിവസം ഞാനൊരു മുക്കാൽ മണിക്കൂർ ജിം വർക്കൗട്ടുകൾ വീട്ടിൽ തന്നെ അല്ലാതെ ജിമ്മിൽ പോയിട്ട് നമ്മൾ കുറച്ച് പുഷപ്സ് ഡബിൾസ് ചെയ്യുന്നത് അതേപോലെ കുറച്ച് സ്ട്രെച്ചിങ് കാര്യങ്ങൾ ബെഞ്ച് പ്രസ് അങ്ങനത്തെ മൂന്നാല് കാര്യങ്ങൾ ഞാൻ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് ചെയ്തു വന്നു അന്നേരം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മസിൽ കുറച്ച് ഗ്രോത്ത് ആകാൻ തുടങ്ങി നമ്മളെപ്പോഴാണ് ഭക്ഷണം നിയന്ത്രിച്ച് മസിലിൽ വർക്കൗട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ മെലിഞ്ഞ് ശോഷിച്ച് വണ്ണം കുറഞ്ഞ് വരും ക്ഷീണം ക്ഷീണമുണ്ടാകും നമ്മൾ പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും കുറച്ച് കാബ്സും ഒക്കെ സപ്ലൈ ചെയ്തിട്ട് ഫിസിക്കൽ വർക്കൗട്ട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ആ ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പം കോമൺ ആയിട്ട് പറയുന്ന പോലെ ഇതൊന്നും കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണമായിട്ട് കൂട്ടത്തേ ഇല്ല പലപ്പോഴും കൺസൾട്ടേഷൻ വരുമ്പം രണ്ടാഴ്ച കഴിഞ്ഞ് വരുമ്പം നമ്മൾ ചോദിക്കും എന്നെ ഉണ്ട് നല്ല മാറ്റമുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഭക്ഷണം ഒന്നും ഇല്ല ഞാൻ പട്ടിണിയാണ് ശരിക്കും പറഞ്ഞാൽ പറയും അപ്പം ഞാൻ ചോദിക്കും രാവിലെ എന്താ കഴിക്കുന്നത് രാവിലെ ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് ഏത്തപ്പഴം കുറച്ച് കഴിക്കും കുറച്ച് മുട്ട ആക്കി കഴിക്കും എന്നൊക്കെ പറയും ഓ ശരി പതിനൊന്ന് മണിക്കോ പതിനൊന്ന് മണിക്കോ ഒരു പേരൊക്കെയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും ഉച്ചക്കോ ഉച്ചയ്ക്ക് കുറച്ച് മീനും കറികളൊക്കെ ആയിട്ട് കഴിക്കും രാത്രിയോ രാത്രി ഞാൻ സൂപ്പും വെജിറ്റേബിൾസോ അല്ലെങ്കിൽ കുറച്ച് ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പട്ടണിയാന്ന് പറഞ്ഞതോ അല്ല ചോറ് ഇല്ലല്ലോ ചോറ് ഞാൻ ഇപ്പൊ പതിനഞ്ച് ദിവസമായിട്ട് ചോറ് കഴിക്കാതെ അത് നമ്മളെ മലയാളികൾക്കുള്ള വേറൊരു സംഭവമാണ് നേരത്തെ മരുന്നില്ല എന്ന് പറഞ്ഞാൽ അസുഖം മാറില്ല എന്ന് ചിന്തിക്കുന്നത് പോലെ അടിഭക്ഷണം അടിഭക്ഷണം ഭക്ഷണം ഇല്ല അത് പട്ടിണിയാന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ചോദിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കഴിച്ചില്ലേ എന്നിട്ട് നിങ്ങൾ ഷുഗർ എങ്ങനെയുണ്ട് ഷുഗറൊക്കെ കണ്ട്രോളായി ക്ഷീണം ഉണ്ട് ക്ഷീണമൊന്നുമില്ല ഇപ്പം നല്ല ഇതായി നീരും വേദനയൊക്കെയോ അതൊക്കെ മാറി നല്ല മാറ്റമുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെയോ അത് രണ്ടാം ദിവസം തന്നെ ക്ലിയറായി ഇത്രയും മാറ്റങ്ങൾ വന്നിട്ട് നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ നഷ്ടബോധത്തോടെ ചോറ് കഴിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഒരു ദിവസം ഒന്ന് കഴിച്ച് നോക്ക് എന്നിട്ട് ഈ ബുദ്ധിമുട്ടുകളെല്ലാം രണ്ടാമത് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്ക് അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് പറയും ഞാൻ പറയാം എന്നാൽ പിന്നെ കുറച്ച് ചോറ് കഴിച്ച കേട്ടോ പറയൂ വേണ്ട ഡോക്ടറെ ഇത് സുഖമാണ് എൻ്റെ വേദന പോയി നീര് പോയി ക്ഷീണം മാറി ഷുഗർ കൺട്രോളായി പുകച്ചിൽ മരവിപ്പൊക്കെ മാറി എൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അത് ഫുള്ളായിട്ട് ക്ലിയറായി എനിക്കിത് സുഖമാണ് എനിക്കിനി വേണ്ട എനിക്ക് പഴയ രീതിയിൽ പോകണമെന്ന് ഒരു താല്പര്യമില്ല അപ്പം നമ്മൾ ചെയ്യുന്ന എന്താ ഒരു ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കൊടുത്തേച്ച് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് വരുമ്പോൾ മാത്രമേ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ദൈവമേ ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോകുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് വീട്ടിലെ ഒരു പ്രോട്ടോക്കോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോകുമ്പം ബിരിയാണി കഴിച്ചു എന്ന് വെച്ചു ബിരിയാണി ഞാൻ ആ ഒരു ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ രണ്ട് ചിക്കൻ പീസ് എടുത്ത് വെച്ചാൽ ഒരു ഇത്രയും ഏതാ അതിൻ്റെ റൈസ് ഇത്രേം എടുക്കുകയുള്ളൂ അപ്പോൾ നോക്കുമ്പം എൻ എൻ്റെ ബിരിയാണി മൊത്തം വേസ്റ്റാണ് കാരണം ആ അത് ചോറ് മൊത്തം ഞാൻ കഴിക്കത്തില്ല ഞാൻ ഈ പീസുകൾ കഴിച്ച് കുറച്ച് സാലഡും കാര്യങ്ങളൊക്കെ എടുത്തു കഴിക്കും അപ്പോന്നു വെച്ചാൽ നമ്മൾ എവിടെ പോയാലും ഇത് ശീലിക്കാൻ പറ്റും ഞാനൊരു കല്യാണത്തിനോ ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെയുള്ള എല്ലാ വെറൈറ്റിയും കഴിക്കും പക്ഷേ ഞാൻ ഈ ചോറും ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ ആ സാധനം തുടത്തില്ല എന്തെങ്കിലും ഫിഷോ ചിക്കനോ അല്ലെങ്കിൽ സാലഡ്സോ വെജിറ്റേബിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തി കഴിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരുമ്പം വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കല്യാണോ ഫംഗ്ഷനോ പരിപാടിയൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് പിന്നെ നമുക്ക് ആ ദിവസം ഒന്നിനും നമ്മളെ കൊണ്ട് കൊള്ളത്തില്ല എവിടെയെങ്കിലും പോയി കടന്നാൽ മതി ഇരുന്നാൽ മതി നല്ലാതെ വേറൊരു ചിന്തയും കാണത്തില്ല കാരണം എന്തറിയോ ഈ കഴിച്ച് അടിച്ച് കുഴച്ച് കയറ്റി കഴിയുമ്പോൾ ഉണ്ടല്ലോ ശരീരത്തിന് ആകെ വിഷമമാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തു ചെയ്യും ഇനിയും ഈ വ്യക്തിക്ക് ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വീണ്ടും പോയി കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എവിടെയെങ്കിലും ഒന്ന് തിളത്തി കടത്തിയിട്ട് വേണം ഇതൊന്ന് ദഹിപ്പിച്ച് ക്ലിയറാക്കി പുറത്തേക്ക് കളയാനും സ്റ്റോർ ചെയ്ത് വെക്കാനുമായിട്ട് ശരീരം നോക്കുന്നത് പക്ഷേ ഞാനീ പറഞ്ഞ മെത്തോഡൊന്ന് ചെയ്ത് നോക്കിക്കേ നമുക്ക് കല്യാണ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമുക്കൊരു എനർജി ആയിരിക്കും പക്ഷേ ഈ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കി അത് നമ്മൾ ആ എക്സ്പീരിയൻസ് ആയെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്നിട്ട് പറ ഷുഗർ കുറയുന്നുണ്ടോ ക്ഷീണം കുറയുന്നുണ്ടോ ബുദ്ധിമുട്ട് കുറയുന്നുണ്ട് നീര് നീർക്കട്ട് എല്ലാവരും പറയുന്നത് ഇവിടെ വേദന ഇവിടെ പിടിച്ചാൽ വേദന ഇവിടെ പിടിച്ചാൽ വേദന എല്ലായിടത്തും വേദനകളാ ചോറ് കുറക്കുകയും അരിയുടെ സാധനം കുറയ്ക്കുക ആ നീര് നീർക്കട്ട് മാറും പക്ഷേ നമ്മൾ എന്ത് ചെയ്യും എളുപ്പപ്പടിയിൽ വേദനയ്ക്ക് നീരിനും മരുതെടുക്കും എത്ര നാളെടുക്കും മരണം വരെ അപ്പം ഈ ഒരു കാര്യങ്ങൾ ആണ് ആ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞു കൊടുത്ത് ശരീരത്തിനൊന്ന് ഓർഡറാക്കി എടുക്കാനുള്ള കുറച്ച് മരുന്നുകളോ സപ്ലിമെൻറ്റ്സോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ രീതികളിൽ അവരുടെ ജോലിയും അവരുടെ വീട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കുമ്പോഴാണ് ഐഡിയ കിട്ടുന്നത് അല്ലാതെ മരുന്ന് കഴിച്ചിട്ട് തുമ്മൽ മാറിയ കേസ് ഉണ്ടോ മരുന്ന് കഴിക്കും തുമ്മൽ കുറയും നിർത്തുമ്പോൾ തുമ്മലുണ്ടാവും ഷുഗറിന് ഗുളികഴിച്ച് ഷുഗറിന് ഷുഗർ കുറയും നിർത്തുമ്പം വീണ്ടും കൂടും ഗുളി എടുക്കുമ്പോൾ തൈറോയിഡ് കുറയും നിർത്തുമ്പം വീണ്ടും കൂടും കൊളസ്ട്രോളും എടുക്കുമ്പോൾ കൊളസ്ട്രോൾ കുറയും നിർത്തുമ്പം വീണ്ടും കൂടും കാരണം എന്താ ഇവിടെ സംഭവം ഒന്നും ശരിയാകുന്നില്ല പ്രശ്നം ഉണ്ടാകുന്നതെല്ലാം കുറച്ച് 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം റൂട്ട് കോസ് മനസ്സിലാക്കി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിസ്സാരമായിട്ട് ക്ലിയർ ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതാണ് ഇപ്പോൾ ഞാൻ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു രീതി ഇതാണ് നമ്മളെ ഭക്ഷണ ക്രമത്തിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മൾ ഈ ചിക്കനും ബീഫ് കഴിക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ കൂടും എന്ന് പറയുന്നതിൽ എന്താണ് ശരി ശരിയാ നമ്മളിപ്പം റെഡ്മീറ്റ്സ് അത്ര നല്ലതല്ല കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ വറുത്ത് കോരി എടുക്കുന്ന അളവിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഒരു ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് കുറച്ച് വഴറ്റി ഓലത്തി എടുക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പിന്നെ ഈ ഗ്രിൽഡായിട്ട് കൂടുതലെടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഗ്രിൽഡ് ഐറ്റംസ് ആൽഫാം എന്ന് പറയുമ്പോൾ അടുപ്പിച്ച് കുറേ നാൾ എടുക്കുമ്പം അത് കോളോൺ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇപ്പം ഞാനും ബീഫും പോർക്ക് അല്ലെങ്കിൽ മട്ടൺ അങ്ങനെ അതൊക്കെ കഴിക്കുന്ന ഒരാളാണ് ചിക്കൻ എന്ന് പറയുന്നത് വൈറ്റ് മീറ്റ് മീറ്റാണ് ബാക്കിയെല്ലാം ഒരു റെഡ് മീറ്റ് ആണ് അപ്പം വൈറ്റ് മീറ്റ്സ് ആണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ പക്ഷേ ഈ ചിക്കൻ ആണെങ്കിൽ വറുത്തു കോരി എടുക്കുമ്പോഴാണ് പ്രശ്നം അല്ലാതെ നോർമലായിട്ട് കഴിക്കുന്ന ഗ്രില്ലായിട്ടോ അല്ലെങ്കിൽ വഴറ്റിയെടുക്കുമോ കറി വെക്കുവോ പെരളനാക്കിയോ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ അത് ഒരു ഡെയിലി യൂസിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് പറ്റുമോ എന്ന് നോക്കാതെ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ റെഡ്മീട്സ് അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫിഷ് അങ്ങനെ അല്ലെങ്കിൽ പയർ പരിപ്പ് ഉറങ്ങുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്ക് ഒരു ചെക്ക് ചെയ്ത് നോക്കണം യൂറിക് ആസിഡ് കൂടുന്നുണ്ടോ ക്രിയാറ്റിൻ കൂടുന്നുണ്ടോ ജോയിൻസിനൊക്കെ വേദനയുണ്ടോ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടോ ഗ്യാസ് ആവുന്നുണ്ടോ ആ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ എനിക്കിത് കഴിക്കാവോ കഴിക്കാൻ പാടില്ലയോ എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ള ആൾ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പൊതുവേ ഇത് നല്ലത് മോശം എന്നുള്ളതില്ല ഉണ്ടാക്കുന്ന രീതികൾ കഴിക്കുന്ന രീതികൾ ശരീരപ്രകൃതത്തിനനുസരിച്ചുള്ള അളവ് ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്നു പത്ത് പേര് ജിമ്മിൽ പോകുന്നു ഈ പത്ത് പേരിൽ ജിം ഇൻസ്ട്രക്ടർ പറയുന്നത് എന്താ ജിം വർക്കൗട്ട് ചെയ്യുക പ്രോട്ടീൻ പൗഡർ കഴിക്കുക നന്നായിട്ട് മുട്ടയും ചിക്കനും കാര്യങ്ങളൊക്കെ കഴിക്കുക എന്ന് പറയും പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താ ഈ പത്ത് പേരിൽ എല്ലാവരുടെയും മാതാപിതാക്കൾ അതായത് പേരൻസിൻ്റെ അവരുടെ കിഡ്നി ഹെൽത്ത് ഓക്കെയാണോ ഡയബറ്റിക് ഉള്ളവരാണോ അപ്പം കൂടുതൽ ആൾക്കാരുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പനും അമ്മയ്ക്ക് ക്രിയാറ്റ് ലെവൽ കൂടുവോ കിഡ്നി ഫെയിലിയർ വന്ന് മരിക്കുവോ അറ്റാക്ക് വന്ന് മരിക്കുവോ ഒക്കെ ഉള്ള ആളുകളുടെ മക്കൾക്കും ആ ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ ഇവർ ഈ പഴയ ഈ പറയുന്ന പോലത്തെ രീതിയിൽ ചിക്കനും ഫിഷും അല്ലെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ പൗഡറുകളും മുട്ടയും അങ്ങനെ കൂടുതൽ എടുത്തുകഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ആവും അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത് അല്ലാതെ ഇപ്പം ഒരു സാധാരണ തെറ്റിദ്ധാരണയെന്നറിയോ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ പ്രത്യേകിച്ച് മുട്ടയുടെ മഞ്ഞ ഈ മഞ്ഞക്കരി കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ പറയുന്നത് പറയുന്നതിപ്പോൾ ഞാൻ പത്ത് പതിനഞ്ച് പതിനൊന്ന് കൊല്ലമായിട്ട് ഒരു ദിവസം മിനിമം മൂന്ന് നാല് മുട്ട കഴിക്കും ഒരു ദിവസം അപ്പോൾ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഒരു ആഹാരവസ്ഥ ആണ് മുട്ട കാരണം ഞാൻ ട്രേയിലാണ് കൊണ്ടുവരുന്നത് നാലഞ്ച് ട്രേ ആണ് ഒരാഴ്ചത്തേക്ക് കൊണ്ടുവരുന്നത് കാരണം എൻ്റെ വീട്ടിൽ എല്ലാവരും മുട്ട കഴിക്കുന്നവരാണ് എൻ്റെ അങ്ങനെ അരിക്ക് ഉപയോഗമില്ല അധികം പക്ഷേ മുട്ട കൂടുതൽ കഴിക്കും പക്ഷേ എൻ്റെ കൊളസ്ട്രോൾ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് ആ റേഞ്ചിലേ ഉള്ളൂ ഇതുവരെ വരെ അതിൻ്റെ മുകളിലോട്ടും പോയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ മുട്ട കഴിച്ചിട്ടാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നതെങ്കിൽ വെറുതെ പുല്ല് തിന്നുന്ന പശുവിൻ്റെ ശരീരത്തിൽ എന്തോരം കൊളസ്ട്രോൾ എന്തോരും കൊഴുപ്പ് ബാല് നിറയെ കൊഴുപ്പ് ശരീരത്തിലും കൊഴുപ്പ് പോത്തിറച്ച് കഴിച്ചാൽ കൊളസ്ട്രോൾ വരുന്നതെന്നു പറഞ്ഞാൽ പോത്ത് എന്താണ് മുട്ട കഴിച്ചിട്ടാണോ കൊളസ്ട്രോൾ ഉണ്ടായത് അല്ല വെറുതെ പുല്ല് നിന്ന പോത്തിനും കൊളസ്ട്രോൾ ഉണ്ടാവും ഇങ്ങനെയാണ് ലിവറാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഹെൽത്തി ഫാറ്റ് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്താൽ അധികം ഫാറ്റ് ബോഡി ഉണ്ടാക്കത്തില്ല അപ്പം ലിവർ കുറച്ചുകൂടെ സേഫാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു അത് കൊഴുപ്പ് ഇത് കൊഴുപ്പ് ഇത് കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച് മാറ്റി വെച്ച് നമ്മളുള്ള കാർബോഹൈഡ്രേറ്റ് മൊത്തം കഴിക്കുമ്പോൾ മൂന്ന് ദോശ കഴിച്ച ഒരു ദോശ ഉപയോഗിക്കാൻ രണ്ട് ദോശ കൊഴുപ്പാക്കി ലിവർ കയറ്റി വെക്കും അതാണ് ഈ ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത് ചിലർ സ്ത്രീകളൊന്ന് പറയും ഞാൻ മദ്യം കഴിക്കാറില്ലേ എനിക്ക് എങ്ങനെയാണ് ഗ്രേഡ് ടു ഫാറ്റ് ലിവർ വരുന്നത് സിമ്പിൾ രാവിലെ അരി ഉച്ചയ്ക്ക് അരി രാത്രി അരി വേറെ വേറെ വെറൈറ്റി ആയിട്ട് കഴിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ സാധനം എല്ലാം സെയിമാണ് മദ്യത്തിൻ്റെ രണ്ട് പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അരിയും ഗതമ്പയും സാധനങ്ങളും എൻ്റെ രണ്ട് പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ് അപ്പം കണ്ടൻറ്റ് സെയിമാണ് നമ്മളിത് ഒഫീഷ്യലായിട്ട് ഡൈനിങ് ടേബിൾ വെച്ചിരുന്ന് കഴിക്കുന്നു അത് കുറച്ച് മാറിയിരുന്ന് കഴിക്കുന്നു എത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ സെയിം സാധനമാണ് അതുകൊണ്ട് കൊളസ്ട്രോൾ പേടിച്ച് മാറ്റി വയ്ക്കുന്നവരെ ശ്രദ്ധിച്ചോണം മൂന്ന് നേരം കഞ്ഞി കുടിച്ചാൽ അത് മതി ബ്ലോക്ക് ഉണ്ടാകാൻ അല്ലാതെ ഈ മുട്ടയും ഇറച്ചിയും മീനും കഴിക്കുന്നതുകൊണ്ടല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കടുവയും പുലിയും സിംഹവും ഒക്കെ പണ്ട് അറ്റാക്ക് വന്നു വരയ്ക്കേണ്ടതല്ലേ കാരണം ഫുൾ ടൈം കഴിക്കുന്നത് ഈ ബീഫും ഇതൊക്കെ തന്നെയല്ലേ അല്ലാതെ പ്രത്യേകിച്ച് അത് പഴങ്ങൾ കഴിക്കുന്നില്ല ഇലക്കറികൾ കഴിക്കുന്നില്ല പച്ചക്കറികളില്ല ഒരു സാധനം കഴിക്കാതെ വെറുതെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൃഗങ്ങളൊക്കെ പണ്ടേ അറ്റാക്ക് വന്ന് തട്ടിപ്പോകേണ്ടതല്ലേ പോകുന്നില്ല കാരണം എന്താ കാരണം ആ ശരീരപ്രകൃതത്തിൻ്റെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് ഈ പറയുന്ന മൃഗങ്ങളൊക്കെ സ്ലിം ആയിട്ട് സ്കെൽട്ടായിട്ടിരിക്കും ഈ ഫുൾ ടൈം പഴങ്ങൾ കഴിക്കുന്ന ചിമ്പാഞ്ചിയും കണ്ടിട്ടില്ലേ ഇങ്ങനെയായിരിക്കുന്നത് ആനയെ കണ്ടിട്ടില്ലേ ഇങ്ങനെയായിരിക്കുന്നത് എന്തുവാ മുട്ടയുടെ മഞ്ഞയില്ല ബീഫില്ല ചിക്കൻ ഇല്ല ഒരു സാധനവും ഇല്ല പക്ഷേ അതുകൊണ്ടാണ് വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഇഡ്ലിയും ദോശയും ഇടിയപ്പം അതേപോലെ ഉഴുന്നുകൊട പരിപ്പുട എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണല്ലോ ശുദ്ധ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ആൾക്കാർ കഴിക്കുന്നത് അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഉള്ളതൊക്കെ വരുന്നത് എന്നാൽ പിന്നെ അവർക്ക് കൊളസ്ട്രോൾ വരാൻ പാടില്ല ഈ ഇത് കഴിക്കാതിരുന്നാൽ അതുകൊണ്ട് ഭക്ഷണം എന്ന് പറയുമ്പം ഭക്ഷണത്തിൻ്റെ കൊഴുപ്പെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഭക്ഷണത്തിലെ കൊഴുപ്പ് കൊഴുപ്പ് കൂട്ടത്തുള്ളൂ ബാക്കി എഴുപത്തഞ്ച് ശതമാനവും ശരീരമാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അതിന് തീരുമാനമാക്കിയെങ്കിൽ കൊളസ്ട്രോൾ പറയും ഞാൻ എപ്പോഴും പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്യും ഈ പറയുന്ന തുടങ്ങുന്നതിന് മുമ്പ് ഏതാ കൊളസ്ട്രോൾ ആണോ നിങ്ങൾ മുട്ട കഴിച്ച കൊളസ്ട്രോൾ ഉണ്ടോ ഇപ്പം നിങ്ങളൊരു ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യും കൊളസ്ട്രോളും കാര്യങ്ങളെല്ലാം നോക്ക് അടുപ്പിച്ച് രണ്ടാഴ്ച എല്ലാ ദിവസവും ഓരോ മുട്ട കഴിക്കുക എന്നിട്ട് ചോറും മധുരവും മേഖലയൊക്കെ ഒന്ന് കുറയ്ക്കുകയും ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒന്നൂടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ ഡെയിലി മുട്ട മുഴിക്കും കൊള കുറയുന്നില്ലേ നിങ്ങൾ മുട്ട കഴിക്കണ്ട അങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ പൊതുവേ ബീഫിന് കൊള പ്രശ്നമാണ് പോത്ത് പ്രശ്നമാണ് അല്ലെങ്കിൽ ചിക്കൻ പ്രശ്നമാണ് മുട്ട പ്രശ്നമാണ് എന്ന് പറഞ്ഞിരിക്കും അതൊക്കെ വറുത്ത് കോരി അതിനെ വല്ലാത്ത രീതിയിൽ ആക്കി എടുക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് നമ്മുടെ ഈ വിശ്വാസവും ശരീരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വിശ്വാസം എന്തും ആയിക്കോട്ടെ എനിക്കത് ആ ഈ മതഗ്രന്ഥത്തിൽ ഇത് കഴിക്കാൻ പാടില്ല ഓക്കെ കഴിക്കണ്ട പക്ഷേ ശരീരത്തിന് പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ശരീരത്തിന് ആവശ്യം പാമ്പിനെ കഴിച്ചാലും ശരീരം നോക്കുന്നത് പ്രോട്ടീനും ഫാറ്റുമൊക്കെ ആയിട്ടാണ് അല്ലാതെ നമുക്കത് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ശരീരത്തിനെല്ലാം സെയിമാണ് ഇതാണ് മെയിനായിട്ടും ഫുഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പൊതുവില് സാറെടുത്ത് കൂടുതലായിട്ട് വരുന്നൊരു കേസുകൾ എന്ത് ടൈപ്പ് ഓഫ് കേസായിരിക്കും നമ്മളിപ്പോൾ പല കേസുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിങ്ങനെ വന്നു അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്താണ് ചിലപ്പം വരുന്ന പേഷ്യൻ്റ് തന്നെ ഇന്ന കേസിലേക്ക് മാറുന്നുണ്ടോ വരുന്ന ഒരു അസുഖത്തിനായിരിക്കും അത് നോക്കുന്നേരം റൂഡ് കോഴ്സ് കണ്ടെത്തുമ്പോൾ വേറെ എത്തും ഞാൻ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പ്രമേഹമാണല്ലോ വളരെ കോമൺ ആയിട്ട് വരുന്നത് പക്ഷേ എൻ്റെ മേഖലയായിട്ട് ഞാൻ കരുതുന്നത് തൈറോയ്ഡാണ് കാരണം വേറെ ഒന്നുമല്ല എനിക്ക് തൈറോയ്ഡ് ചികിത്സിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല ഉണ്ടായിട്ടല്ല തൈറോയിഡെന്ന് പറയുന്നത് പക്ഷേ പ്രമേഹമുള്ള ആളുകൾക്കും ബി പി ഉള്ളവർക്കും സ്കിന്നിൻ്റെ പ്രശ്നമുള്ളവർക്കും ടെൻഷനുള്ളവർക്കും നെഞ്ചിടിപ്പുള്ളവർക്കും അതേപോലെ മുടി മുടികൊഴിച്ചിലുള്ളവർ താരന് ദഹന പ്രശ്നങ്ങൾ കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുകൾ ടയേർഡ്നെസ് ടെൻഷന് ഇതെല്ലാത്തിൻ്റെയും നമ്മൾ റൂട്ട് കോസ് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വരുമ്പോഴത്തേനും തൈറോയിഡിലാണ് വന്ന് നിൽക്കുന്നത് കാരണം വേറൊന്നുമല്ല ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് അവർ കാല കാലങ്ങളായിട്ട് മരുന്നെടുക്കുന്നവരാ അപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും വരുന്ന ആൾക്കാരോട് എന്നോട് പറയാണ് ഡോക്ടറെ എനിക്ക് തുമ്മലാണ് കോ പത്ത് കൊല്ലമായിട്ട് തുമ്മലാണ് മരുന്നെടുക്കുമ്പം കുറേ പിന്നെയും വരും അപ്പോൾ എൻ്റെ മനസ്സ് സഡൻ കണക്റ്റായി പോകുന്നത് തൈറോയ്ഡാണ് കാരണം എന്ന് വെച്ചാൽ ഇത് പറയാൻ കാരണം ഇത് മെഡിക്കൽ ടെക്സ്റ്റിൽ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല മെഡിക്കൽ ടെക്സ്റ്റിൽ നമ്മൾ തുമ്മൽ എന്ന് പറയുമ്പോൾ ഒരു അലർജിക്ക് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ സ്കിന്നിൽ ഒരു ചൊറിച്ചില് കുരുക്കൾ പാടുകൾ വരുമ്പോൾ മെഡിക്കൽ ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് അതേപോലെ യുട്രസിലും മുഴ ബ്ലീഡിങ് റിലേറ്റഡ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈനക്ക് ആയിട്ടാണ് മെഡിക്കൽ ടെക്സ്റ്റിൽ പറയുന്നത് പക്ഷേ തൈറോയ്ഡ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ബ്ലീഡിങ് റിലേറ്റഡ് പ്രശ്നം വരുന്നത് നമ്മളിവിടെ ഡി എൻ സി ചെയ്തും ട്രൻ വാഷും ചെയ്തും സർജറിയും ചെയ്തും ഇസ്ട്രക്റ്റമിയും ചെയ്തും നടന്നാലും ആ പ്രശ്നങ്ങൾ മാറാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് റൂട്ട് കോസ് വേറെ കിടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് പറയാനായിട്ടൊരു കാരണം കൂടെ ഉണ്ട് തൈറോയിഡിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് മറ്റു ആളുകൾ ഇതിന് ഇങ്ങനെ പറയാത്തത് ഡോക്ടർ മാത്രം എന്തിനാണ് ഈ തൈറോയ്ഡിലേക്ക് എല്ലാ കാര്യവും തൈറോയിഡിലേക്ക് പോകുന്നത് ടെൻഷൻ ടെൻഷനെന്ന് പറഞ്ഞ ഉടനെ തൈറോയ്ഡ് പറയുന്നു സ്കിന്നു പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈരോഡ് പറഞ്ഞു എന്തുകൊണ്ടാണ് മറ്റു ഡോക്ടർസോ അല്ലെങ്കിൽ ആളുകളോ ഇത് പറയാത്തത് എന്ന് ചോദിക്കുന്നതിൻ്റെ മെയിൻ കാര്യം കൂടെ ഞാൻ പറയാം ഞാൻ സ്ഥിരം കേൾക്കുന്നൊരു ചോദ്യം ആയതുകൊണ്ട് പറയുന്നു അതായത് ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു ഒരു ബുക്കിൽ പഠിച്ചു കോളേജ് പോയി പഠിച്ചു എന്നുള്ളതല്ല കാരണം ആ ടെക്സ്റ്റ് ബുക്കുകളിൽ അങ്ങനെ ഇല്ല മെഡിക്കൽ ടെക്സ്റ്റിൽ അങ്ങനെ ഇല്ല കാരണം അഞ്ചരക്കൊലം പഠിച്ചിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല തൈറോയ്ഡുകാർക്ക് ഗ്ലൂട്ടൻ പാടില്ല എന്നുള്ളതും കാരണം ആ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതേപോലെ പാല് പാടില്ല എന്നുള്ളത് ഇതിനകത്തില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് റിസർച്ച് ഏരിയ ആയതുകൊണ്ട് റിസർച്ചിൽ വന്ന കാര്യങ്ങൾ ചിലപ്പം അഞ്ചോ എട്ടോ പത്തോ ഇരുപതോ കൊല്ലത്തിന് ശേഷം ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരും അന്നേരം ചിലപ്പോൾ എല്ലാവരും പറയുമായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മതി മുടി മുടികൊഴിച്ചിൽ കണ്ടീഷൻ നമ്മൾ എണ്ണകളും തൂത്ത് ഷാംപൂം മാറ്റിയെടുത്ത് മരുന്നുകൾ അപ്ലൈ ചെയ്ത് പല രീതി മൾട്ടിവിറ്റാമിൻ മരുന്നുകളും എടുത്ത് ഫുള്ള് ചെയ്തെങ്കിലും മുടി മുടികൊഴിച്ചിൽ മാറുന്നില്ല കാരണം എന്താ സിമ്പിൾ കാര്യമാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ തൈറോയിഡിലേക്ക് കണക്ട് ചെയ്യാണ് ഞാൻ എല്ലാ കാര്യങ്ങളും സ്കിന്ന് എന്ത് എപ്പോൾ നോക്കിയാലും സ്കിന്നിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ചൊറിച്ചിൽ പാടുകൾ മുഖത്ത് ഇങ്ങനെ പാടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സ്കിന്നിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണുമ്പോൾ എന്താ ചെയ്യുന്നത് ഓയിൻമെൻറ്റുകളോ ലോഷനോ സൺസ്ക്രീനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫംഗൽ ക്രീമുകളോ അല്ലെങ്കിൽ കുറച്ച് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള മരുന്നുകളോ ഇതിലാണ് പൊക്കോണ്ടിരിക്കുന്നത് കാരണം എന്താ തൈറോയിഡ് ഇൻറ്റസ്റ്റൈന് ലിവർ ഈ മൂന്ന് ഓർഗൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സ്കിന്നിലാണ് അതിൻ്റെ പ്രശ്നം കാണിക്കുന്നത് പക്ഷെ നമ്മൾ സ്കിന്നാണ് ആക്കി മേക്കപ്പ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ആക്ച്വൽ പ്രശ്നം കിടക്കുന്നത് അപ്പോൾ സ്കിന്നിൻ്റെ പ്രശ്നം എന്ന് വന്ന് വന്നാലും ഞാൻ കണക്ട് ചെയ്ത് നോക്കുന്നത് തൈറോയിഡ് ഉണ്ടോ എന്നുള്ളതാണ് കുട്ടികളുണ്ടാവുന്നില്ല കൺസീവ് ആവുന്നു എബോഷനായി പോകുന്നു തൈറോയിഡാണ് കണ്ണടച്ച് പറയാൻ തൈറോയിഡാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യും ഐ വി എഫ് എടുത്ത് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഒക്കെ എടുത്ത് വെറുതെ പോഷനായി പോകുന്ന കണ്ടീഷൻ ആവശ്യം പോലുണ്ട് എന്നാലും നോർമൽ തൈറോയിഡ് മാത്രം ചെക്ക് ചെയ്തിട്ട് പറയും നമുക്ക് തൈറോയിഡില്ല എന്നുള്ളത് പക്ഷേ തൈറോയിഡിലെന്ന് പറയുന്നത് എത്ര പത്തിലധികം രോഗാവസ്ഥകൾ തൈറോയിഡിലുണ്ട് പക്ഷെ ആകെ ചെക്ക് ചെയ്യുന്നത് ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ എന്ന് വെച്ചാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് മരുന്ന് ഈ ഹൈപ്പോ ഹൈപ്പർ കണ്ടീഷന് മാത്രമേ മരുന്നുള്ളൂ ഹൈപ്പറിൽ നിന്ന് മരുന്ന് എടുത്തിട്ടും കാര്യമില്ല കാരണം ഒന്ന് പിടിച്ചു നിൽക്കാൻ അല്ലാതെ വേറൊരു ഉപയോഗമില്ല ഹൈപ്പോയിക്കും നമ്മൾ ഈ തൈറോഡ് നോർമൊക്കെയായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ടാണ് പലരും പറയുന്നത് എൻ്റെ ടി എസ് എച്ച് നോർമല അതുകൊണ്ട് എനിക്ക് തൈറോയ്ഡ് ഇല്ല അതിൻ്റെ അർത്ഥം തൈറോയ്ഡ് ഇല്ല എന്നല്ല നിങ്ങളുടെ തൈറോയ്ഡ് പ്രശ്നങ്ങളിലെ ഹൈപ്പോ തൈറോയ്ഡിസം എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും റിപ്പീറ്റഡായിട്ടുള്ള എബോർഷൻസ് നടക്കുന്നു കുട്ടികൾ ഉണ്ടാവാത്ത കണ്ടീഷൻ വരുന്നു ആദ്യത്തെ കുട്ടികളുണ്ടായിട്ട് പിന്നെ ഉണ്ടാകാതെ കുറേ ഗ്യാപ്പ് വരുന്നു അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻ വരുന്നു താരൻ മുടികൊഴിച്ചിൽ കൂടുന്നു വെറുതെ ഇരുന്നാലും ടെൻഷൻ അടിക്കുന്ന സ്വഭാവത്തിലേക്ക് വരുന്നു ശരീരത്തിൽ ശരീരം എന്തെങ്കിലും ചെയ്താലും ശരീരം നീര് നിറയുന്നു എവിടെ പിടിച്ചാലും വേദനകൾ ഉണ്ടാകുന്നു ജോയിൻസിൻ്റെ വേദന മസിൽസിന് വേദന കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശരീരം മടുക്കുകയാണ് മടിയാണ് ഒരു കാര്യത്തിലേക്ക് പോകാനോ ചെയ്യാനോ തോന്നാത്തൊരവസ്ഥ വരികയാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രവർത്തിക്കുന്നില്ല പ്രോപ്പറായിട്ട് ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ടി എസ് എച്ച് നോർമൽ ആയിരിക്കും അപ്പോൾ നമ്മൾ പറയും കുഴപ്പമൊന്നുമില്ല തൈറോയിഡിന് കുഴപ്പമില്ല പക്ഷെ നമ്മൾ സ്കാൻ ചെയ്ത് ആരും നോക്കുന്നില്ലല്ലോ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാല് കൊല്ലമായിട്ട് ഇപ്പോൾ ഒരു ദിവസം നമുക്കൊരു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേഷ്യൻസ് ഒരു ദിവസം വരുമ്പോൾ അതേപോലെ ഇരുന്നൂറ് പേഷ്യൻസ് എടുക്കാം നമുക്കൊരു എവറേജ് പത്ത് ദിവസം ആവുമ്പോഴത്തേന് ഒരു രണ്ടായിരം പേര് മുപ്പത് ദിവസമാകുമ്പോഴത്തേന് ആറായിരം പേര് പത്ത് മാസം ആവുമ്പോഴത്തേന് അറുപതിനായിരം പേര് ഒരു കൊല്ലം ഒരു എഴുപത്തയ്യായിരം പേര് മിനിമം നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എഴുപത്തയ്യായിരം ഇരുപത്തയ്യായിരം മാറ്റിക്കോ ഒരു അമ്പതിനായിരം പിടിച്ചോ ഒരു നാല് കൊല്ലമായിട്ട് രണ്ട് ലക്ഷം പേരെയാണ് ഈ നാല് കൊല്ലത്തിൽ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ആളുകളിലെല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിസർച്ചിൽ എന്ത് പറഞ്ഞു ഇവർക്ക് ഗോതമ്പ് നിർത്തും ടി എസ് എച്ച് നോർമലായിരിക്കും പ്രശ്നങ്ങളെല്ലാം കിടക്കും ഗോതമ്പ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേന് ഇവരുടെ നീര് നീർക്കട്ടും വേദനയൊക്കെ കുറയും എന്ന് വെച്ചാൽ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത് വെയിറ്റ് കുറയും ഇത് മെഡിക്കൽ ടെസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് എന്ത് പറയും ബാക്കി എല്ലാവരും മരുന്നെടുത്തോ ബാക്കിയെല്ലാം ഓക്കെയാണ് കാരണം ടി എസ് എച്ച് നോർമൽ ആണല്ലോ അപ്പോൾ ടി എസ് എച്ച് നോർമലാണ് ശരിയാണ് പക്ഷേ ഡോക്ടറെ ഞാൻ കുറെ കാലങ്ങളായിട്ട് ഈ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നു എൻ്റെ മുടി ഒഴിച്ചിന് മാറുന്നില്ല വെയിറ്റ് കൂടി വരുന്നു മുഴകളുണ്ടാകുന്നു ടെൻഷൻ വരുന്നു ക്ഷീണം വരുന്നു വേദനകളുണ്ടാകുന്നു ഇതെല്ലാം ഉണ്ട് അപ്പോൾ പറയുന്നത് ഇത് വേറെ പ്രശ്നമാണ് നിങ്ങൾ പോയിട്ട് വേറെ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും വേറെ പ്രശ്നമല്ല നിങ്ങൾ ആ തൈറോയിഡ് ഗ്രന്ഥി നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഈ തലതൊട്ട് കാലവരെയുള്ള പ്രശ്നങ്ങൾ ക്ലിയർ ആകും പക്ഷെ എന്നാ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ പൊതുവേ മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കാത്തത് കൊണ്ട് എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തൈറോയ്ഡ് നോർമൽ ആണല്ലോ നിങ്ങൾ വേറെ ചെയ്തോന്നാണ് പറയുന്നത് പക്ഷേ ആക്ച്വലി ചെയ്യേണ്ട കാര്യം ലിവർ ഇൻറ്റസ്റ്റായി ഈ രണ്ട് അവയവങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ ഈ തൈറോയ്ഡിന് മരുന്ന് എടുത്താൽ ആ മരുന്ന് ശരീരത്ത് പിടിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഏക്കത്തുള്ളൂ കാരണം ഏറ്റവും കൂടുതൽ ഈ ടി ഫോർ കൺവേർട്ട് ചെയ്ത് ടി ത്രീ ആകുന്നതും അബ്സോർപ്ഷൻ നടക്കുന്ന എല്ലാ ലിവറിലും കുടലിലും ഒക്കെയാണ് നമ്മൾ മരുന്നെടുക്കുന്ന ബ്ലഡിൽ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ അല്ല പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും മരുന്നെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡിലെല്ലാം നോർമലാണ് ഒരു കുഴപ്പമില്ല പക്ഷെ അവർക്ക് തല പൊങ്ങാൻ പറ്റത്തില്ല അവസാനം നമ്മൾ അടുപ്പിച്ച് പോയി കഴിയുമ്പോൾ എന്ന് പറയും നിങ്ങൾ പോയി സൈക്കാട്രിസ്റ്റിനെ കാണണം കാരണം ഇത് ടെൻഷനാണ് നിങ്ങളുടെ തോന്നലാണ് ഇതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് എന്ന് പറയുമ്പോൾ നമുക്കതിനൊന്ന് ശരിക്കും എനിക്ക് വലിയ മാനസികമാണോ കാരണം എൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് ബ്ലഡ് എല്ലാം ആണ് ഒരു കുഴപ്പമില്ല സ്കാൻ ചെയ്തിട്ടും കുഴപ്പമില്ല പിന്നെ എന്താ എൻ്റെ പ്രശ്നം എന്ന് ആലോചിക്കുമ്പം അപ്പം ശരിയാണ് ഡോക്ടർ പറഞ്ഞത് തന്നെ ആയിരിക്കും ഇപ്പം നമ്മളൊരു ഫാമിലി ഇപ്പം ഹസ്ബൻഡിൻ്റെ മുമ്പിൽ ചോദിച്ചപ്പോൾ വൈഫിനോട് പറയുകയാണ് അതെ നിങ്ങൾക്ക് സൈക്കാട്രി പോയി കാണുക കാരണം നിങ്ങൾക്ക് ടെൻഷനും തോന്നലും ഒക്കെയാണ് നിങ്ങൾ വെറുതെ ഒച്ച വെക്കുകയും ബഹളം വെക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യമാണല്ലോ ഹസ്ബൻ്റിൻ്റെ മനസ്സിൽ കിടക്കുന്നത് പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാവരുടെ മുമ്പിൽ ഈ ഒരു വ്യക്തിയെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കുകയാണ് അപ്പോൾ എന്നാന്ന് വെച്ചാൽ മക്കളും കളിയാക്കും വീട്ടിലുള്ളവരും കളിയാക്കും പിന്നെ നമ്മുടെ ഒരു ഫീലിങ്സിനോ ഇമോഷൻസിനോ വിലയേ ഇല്ല എന്നുവെച്ചാൽ പലപ്പോഴും ഭർത്താക്കന്മാർ വന്ന് പറയാറുണ്ട് ഡോക്ടറെ ഡോക്ടറെ കൊണ്ട് ഞാൻ നിർത്തുകയാണ് എനിക്ക് മടുത്ത് ഞാൻ പത്തിരുപത് കൊല്ലമായിട്ട് ഇവിടെ വിളിച്ചുകൊണ്ട് നടക്കാത്ത ആശുപത്രികളില്ല കാണാത്ത ഡോക്ടർമാരില്ല എടുക്കാത്ത മരുന്നുകളില്ല എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും ഞാൻ ഇവിടെ ചികിത്സിച്ചിട്ടാണ് ഞാനിതായത് അതുകൊണ്ട് അവസാനത്തെ ഒരു ഹോപ്പായിട്ടാണ് ഞാൻ ഡോക്ടറെടുത്ത് വന്നേക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് കാരണം വേറൊന്നുമല്ല ഈ കുടങ് അമ്മത്തി വെച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് തൈറോയ്ഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരൊറ്റ കാര്യം ക്ലിയർ ആക്കി കൊടുത്താൽ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആവും ഉറക്കം ശരിയില്ല എന്ന് പറയുമ്പോൾ ഉറക്ക ഗുളിക കൊടുക്കതല്ല അതിൻ്റെ സൊല്യൂഷൻ എന്തുകൊണ്ട് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ് അത് കറങ്ങി അടിച്ച് വരുമ്പോൾ തൈറോയിഡിലേക്കാണ് വരുന്നത് കൊളസ്ട്രോള് വേറെ ഒരു കുഴപ്പമില്ല കൊളസ്ട്രോൾ മാത്രം കൂടുകയാണ് അപ്പോൾ പലരും കണ്ടിട്ടുണ്ട് ഞാൻ വേറെ ഒന്നും മരുന്ന് എടുക്കുന്നില്ല കൊളസ്ട്രോളിനെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് തൈറോയ്ഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ കൊളസ്ട്രോളും മരുന്ന് എടുത്താൽ ഉടനെ കൊളസ്ട്രോൾ കുറയുമല്ലാതെ പ്രശ്നം മാറത്ത അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് കൊളസ്ട്രോൾ അങ്ങനെ അടിപ്പിച്ച് കുറേ വലിയ ഡോസേജിൽ എടുത്തോട്ടിരുന്നാൽ നമുക്ക് ഹാർട്ടിന് മസിൽ വീക്ക് വീക്കാവും ബ്ലഡ് വെൽസിന് ഡാമേജ് വരും അതുകൊണ്ട് ഒരു ചെറിയ ഡോസിലായി കൊളസ്ട്രോൾ എടുക്കുന്ന പോലെയല്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊളസ്ട്രോൾ കൺട്രോൾ നിൽക്കുന്നില്ല പിന്നെ ഇരുപത് ഉള്ളത് നാൽപ്പതാക്കി എൺപതാക്കി എങ്ങനെ പോകും അത് ഹൺഡ്രഡ് നമ്മുടെ ഹെൽത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കും അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലീഡിങ് എത്ര സ്ത്രീകൾക്കാണെന്നറിയാവോ അവസാനം യൂട്രിസ് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വരുന്നത് വേറൊന്നുമല്ല ബ്ലീഡിങ് നിൽക്കുന്നില്ല ഒരു മാസത്തെ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് പത്തും പതിനഞ്ച് ദിവസമൊക്കെയാണ് കഴിഞ്ഞ ഉടനെ പത്തു ദിവസം കൊണ്ട് വീണ്ടും മെൻസ്ട്രേഷൻ തുടങ്ങുകയാണ് ഈ മുഴകൾ ഉണ്ടാകുകയാണ് അപ്പോൾ ഈ പറയുന്ന ബ്ലീഡിങ് നിൽക്കാനും മെൻസ്ട്രേഷൻ നോർമലാകാനും വേണ്ടി മരുന്ന് കഴിച്ച് ആ പ്രശ്നം മാറില്ല കാരണം അതിങ്ങനെ ആഴ്ചക്കാൽ മുഴുവനും കിടക്കും തൈറോയ്ഡ് കണ്ട്രോളായാൽ ഈ പ്രശ്നം മാറും ഇതൊക്കെ നമ്മൾ ഈ സ്ഥിരം ചെയ്ത് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് നിങ്ങൾ തൈറോയ്ഡ് ബുദ്ധിമുട്ടുള്ളവർ കപ്പ കഴിക്കാൻ പാടില്ല കാരണം കപ്പ കഴിച്ചാൽ മുഴ കൂടും അപ്പം നമുക്ക് മുഴ ഉ ഉണ്ടോ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നതിന് മുമ്പ് തൈറോയിഡിൻ്റെ സ്കാൻ ചെയ്ത് നോക്കണം നമ്മുടെ അടുത്ത് തന്നെ ഞാനിപ്പോൾ പല ഇത്രയും കൊല്ലങ്ങളായിട്ട് ചെയ്തതിനകത്ത് മനസ്സിലായ കാര്യമെന്ന് വെച്ചാൽ ഞാനൊരു എൻഡോക്ലോണിസ്റ്റ് അല്ല ഞാനൊരു ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ് പക്ഷേ കണക്ട് ചെയ്ത് പോകുമ്പം തൈറോയിഡിലേക്ക് വന്നിട്ട് എത്ര പേരുടെ തൈറോയ്ഡ് ക്യാൻസറാണെന്നറിയോ കണ്ടുപിടിച്ചത് അവർക്കറിയത്തു പോലും ഇല്ല അപ്പോൾ പലരും എനിക്ക് മുഴയോ അപ്പോൾ പറയുന്നത് ഇതൊക്കെ ഗ്രേഡ് ഒത്തിരി പത്തും പതിനഞ്ച് കൊല്ലമായിട്ടുള്ള മുഴകളാണ് അപ്പം നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് അയ്യോ ഇത്രയും കാലമായിട്ട് എനിക്ക് മുഴയുണ്ടായിരുന്നോ എന്നുള്ളതാണ് ഷോക്കായിട്ടിരിക്കുകയാണ് പല സാഹചര്യങ്ങളിലും പല കാര്യത്തിനു വേണ്ടി വരുന്നവരുടെ ഞാൻ ഭൂരിഭാഗ ആളുകൾക്കും വയറിൻ്റെ എബ്ഡോമൻ സ്കാനും തൈറോയിഡ് സ്കാനും ഇടും അവരിഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് അല്ലാതെ നമ്മുടെ അടുത്ത് വന്ന് ചെക്ക് ചെയ്ത് പുതിയ രോഗം കണ്ടുപിടിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല സ്കാൻ ചെയ്ത് വരുന്ന സമയത്താണ് നമുക്ക് കിട്ടുന്നത് പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന എന്തെന്ന് അറിയുമോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല നോർമലാന്ന് പറഞ്ഞിരിക്കും എനിക്ക് ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല തൈറോയിഡ് ഇല്ല യൂരിക് ആസിഡ് ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഓക്കെയാണ് സ്കാൻ ചെയ്യുമ്പോഴാണ് ഗ്രേഡ് ത്രീ ആയിരിക്കും ഫാറ്റ് ലിവർ കിടക്കുന്നത് യൂട്രസിലെ മുഴ നല്ല സൈസിലായിരിക്കും ബ്രസ്റ്റിൽ മുഴയായിരിക്കും തൈറോയിഡിൽ മുഴയായിരിക്കും എന്നുവെച്ചാൽ ശാരീരികമായിട്ടുള്ള ചേഞ്ചസ് വരുന്ന ഏരിയകൾ അത് സ്കാൻ ചെയ്താലേ കിട്ടത്തുള്ളൂ അല്ലാതെ ബ്ലഡ് ചെക്ക് ചെയ്താൽ കിട്ടത്തില്ല പലപ്പോഴും ഒരു കേസ് വന്ന് ഞാൻ കണ്ടേക്കുന്നത് വെച്ചാൽ അവരുടേത് ലിവർ സീറോസിസാണ് റി ലിവർ സിറോസിസ് എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി ഡോസ് മരുന്നുകളോ എന്തെങ്കിലും എടുക്കത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് വരുമായിരിക്കും അല്ലെങ്കിൽ പത്തും ഇരുപതും കൊല്ലം എടുത്തിട്ട് ഉണ്ടാകുന്ന ഒരിടമാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് അവരുടെ അടുത്ത് ഇതെങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വന്നേ നിങ്ങൾ എന്തെങ്കിലും മരുന്നെടുക്കുന്നുണ്ടോ ഞാൻ ബി പിക്ക് ഷുഗറിനോ കൊളസ്ട്രോൾ ഇതിന് മാത്രമേ മരുന്നെടുക്കുന്നുള്ളൂ അല്ല ഈ ഇടയ്ക്ക് എങ്ങനെ സർജറിയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നു ഹേ അതും ചെയ്തിട്ടില്ല പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് കാരണം പത്തിരുപത് കൊല്ലത്തെ പഴക്കമുള്ള ഒരു ലിവർ പ്രശ്നമാണ് ഇന്ന് ഒരു സുപ്രഭാതം സ്കാൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചത് അത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ലിവറൊക്കെ ചെക്ക് ചെയ്യാറില്ലായിരുന്നു എല്ലാ മൂന്ന് മാസം കൂടുമ്പം ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് അപ്പം ലിവർ ഫംഗ്ഷൻ എല്ലാം നോർമലാണ് അതായത് എസ് ജി ബി ടി എസ് ജി ബോ ടി എ ബിൽ റൂബിൻ്റെ കാര്യങ്ങൾ കൊളസ്ട്രോൾ എല്ലാം നോർമലാണ് അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്തില്ലേ സ്കാൻ ചെയ്തില്ല എല്ലാ മൂന്ന് മാസം കൂടുമ്പം ഞങ്ങളുടെ റെഗുലർ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ബ്ലഡിൽ നോർമലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സ്കാൻ ചെയ്യുമ്പോഴാണ് അതിന് ഗ്രേഡുകൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ കഴിഞ്ഞ് പിന്നെ ഫൈബ്രോസിസിലേക്ക് കയറി സീറോസിൻ്റെ അതിൻ്റെയൊക്കെ സ്റ്റേജുകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അവസാനത്തേക്കാണ് സീറോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജ് സീറോസിസ് വന്നെന്ന് പറഞ്ഞ ഉടനെ എല്ലാം ഓ തീർന്നു എന്നല്ല അതിനും ഗ്രേഡുണ്ട് അടുത്ത ഗ്രേഡിലേക്ക് പോകാതിരുന്ന ആ പ്രശ്നം ഒക്കെയാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ നോക്കാതെ പോകുമ്പോഴാണ് പ്രശ്നം കാരണം നമ്മളിപ്പോൾ ആയുർദ്ധം കൂടുകല്ലേ ആയുർദ്ധരംഗം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വരും അതുകൊണ്ട് ഞാൻ ചികിത്സിക്കുന്ന മേഖല എന്ന് പറയുന്ന ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കോമണായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് പ്രമേഹം പക്ഷേ ആ പ്രമേഹത്തിനെ കാട്ടിലും കോമൺ ആളുകൾക്ക് ഞാൻ ഒരു നൂറ് പേർ ചികിത്സിച്ച എൺപത് പേരുടെ പ്രശ്നവും അവർക്കറിയാത്ത കാര്യമായിരിക്കും അത് കണക്ട് ചെയ്ത് വരുമ്പം തൈറോയിഡിലേക്കാണ് വരുന്നത് തൈറോയ്ഡ് ക്ലിയറാക്കി കൊടുക്കുമ്പോഴത്തേനും ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കുറയും വേദന നീർക്കെട്ടുള്ളവർക്ക് അത് കുറയും സ്റ്റിഫ്നെസ് കുറയും ക്ഷീണം മാറും വെയ്റ്റ് കുറയും വെയിക്കോസ് ബുദ്ധിമുട്ടുകൾ കുറയും ഗ്യാസിൻ്റെ പ്രശ്നം കുറയും ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത് ഈ ഒരൊറ്റ കാര്യം ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്ത ഒരാളാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു മുപ്പത്തൊന്നോളം ഡോക്ടേഴ്സ് ഇപ്പോൾ ഈ ഇതിൽ നമുക്ക് ട്രെയിനിങ് കൊടുത്ത് അവരവരവരുടെ നാട്ടിൽ അവരവർ പ്രാക്ടീസ് ചെയ്യണം എന്ന് വെച്ചാൽ പല പല മെഡിക്കൽ സിസ്റ്റമിലുള്ള ഡോക്ടേഴ്സാണ് എന്നു വെച്ചാൽ അറിഞ്ഞ ആ സത്യം നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുത്തേച്ച് അവർ ചെയ്യുമ്പോൾ എന്നാണെന്ന് വെച്ചാൽ ഒത്തിരി ആളുകൾക്ക് അത് ബെനിഫിറ്റ് ആവും ആയുർവേദം ഹോമിയോ ഇംഗ്ലീഷോ എന്ന് മരുന്ന് വേണമെങ്കിലും എടുത്തോട്ടെ മെച്ചം കിട്ടണോ റിസൾട്ട് കിട്ടണോ ആ റൂട്ട് കോസ് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന ഭക്ഷണക്രമങ്ങളും അവരുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തി മാത്രമേ മെച്ചം കിട്ടുന്നു അല്ലെങ്കിൽ ചുമ്മാ മരുന്നും കഴിച്ച് നമുക്ക് അവകാശപ്പെടാം ആ ആശുപത്രിയിൽ പോയി ഈ ഡോക്ടറെ കൊണ്ടെന്നുള്ള അവകാശപ്പെടാമെന്നല്ലാതെ ഒരു മെച്ചം കിട്ടത്തില്ല അതുകൊണ്ട് കണക്ട് ചെയ്ത് നോക്കുമ്പം തൈറോയിഡാണ് എൻ്റെ ഒരു നിഗമനം ഒരു അഞ്ച് കൊല്ലം കൊണ്ട് ഒരു സെവൻറ്റി പെർസെൻറ്റ് ആളുകളുടെയും പ്രശ്നം തൈറോയിഡിലേക്ക് വരുന്നത് കാരണം അപ്പനമ്മയ്ക്ക് തൈറോയിഡ് ഉണ്ടോ മക്കൾ കുറപ്പാണ് പക്ഷേ ടെസ്റ്റ് ചെയ്തതൊന്നും ആദ്യം കിട്ടത്തില്ല അപ്പനും അമ്മയ്ക്ക് തൈറോഡ് ഉണ്ടെങ്കിൽ മക്കൾക്ക് ഒന്ന് അവർ വണ്ണം കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ വണ്ണം വെച്ചിരിക്കും അല്ലെങ്കിൽ മുടി നന്നായിട്ട് കൊഴിയും അല്ലെങ്കിൽ സ്കിന്നിന് പ്രശ്നം വരും അല്ലെങ്കിൽ ടെൻഷൻ ലെവൽ കൂടും അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ബുദ്ധിമുട്ട് വരും ദഹന ബുദ്ധിമുട്ട് വരും ഇത്രയും കാര്യങ്ങളിൽ അലർജി ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ അപ്പനും അമ്മയെങ്കിലും ഉണ്ടോ മക്കളുടെ തൈറോഡ് ഉറപ്പിക്കാം വെറുതെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ അതിന് ചികിത്സ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരിക്കലും മാറത്തില്ല കാരണം ഈ ഇന്നലെ ഞാനൊരു കൺസൾട്ട് ചെയ്ത കണ്ടീഷൻ പതി പത്തൊമ്പത് വയസ്സുള്ള പെൺ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതായത് ചെറിയ പ്രായം തൊട്ടേ ഈ തൈറോയിഡിൻ്റെ ഡാമേജ് വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ബുദ്ധി വളർച്ച മുരടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാം അനുഭവിക്കുന്നുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് സൈക്കാട്രിക് മെഡിസിനുകൾ ഇങ്ങനെ എടുത്ത് 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 പൊക്കോണ്ടിരിക്കുകയാണ് അല്ലാതെ ഇതുവരെ തൈറോയ്ഡ് ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആരെങ്കിലും സ്വഭാവപരമായിട്ടുള്ള മാറ്റങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ആരിശം ഇറിറ്റേഷന് വെറുതെ കരയുക വെറുതെ വെക്കുക കുറച്ച് നേരം ബഹളം വെച്ചേച്ച് കുറച്ച് കഴിയുമ്പത്തേനും ഞാൻ എന്തിനെങ്ങനെ ചെയ്തെന്നുള്ളത് പശ്ചാത്തപിക്കുക ആൾ നമുക്ക് ഒരു വ്യക്തിയെ ഇടപെടുമ്പോൾ അവർ ഭയങ്കര എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊരു തോന്നൽ വരുന്നുണ്ട് ഉറപ്പിച്ചോ അവർ കൊന്നാൽ തൈറോഡ് അല്ലെങ്കിൽ വയറ്റിൽ പ്രശ്നം ഈ രണ്ട് കാര്യങ്ങളിൽ ഉറപ്പായിരിക്കും അത് ക്ലിയർ ക്ലിയറാക്കി ചിലപ്പോൾ അവരുടെ സ്വഭാവം മാറാൻ സാധ്യതയുണ്ട് അത് ചില പറയല്ലേ നേരത്തെ ഒരു കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ ഇപ്പം എന്താ ഇങ്ങനെ സ്വഭാവമൊക്കെ മാറുന്നത് എന്നൊക്കെ പറയുന്നില്ലേ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ട്രാക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അതുകൊണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം പ്രമേഹവും കാര്യങ്ങളൊന്നുമല്ല അല്ല തൈറോഡാണ് കാരണം ഇതിനൊക്കെ ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ പ്രശ്നങ്ങൾ ഭാര്യയുടെ പ്രശ്നം ഭാത്താവിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഭാര്യ പറയുകയാണെങ്കിൽ എനിക്ക് വയ്യ ക്ഷീണമാണ് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ചോദിക്കും നിനക്കെന്താ കുഴപ്പം നല്ല വണ്ണവും പൊക്കവും ഒക്കെ ആയിട്ടിരിക്കുന്ന ആളല്ലേ നിനക്ക് എന്ത് ക്ഷീണം ചുമ്മാതെ എനിക്ക് വേദനയാണ് ക്ഷീണമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് ഉറക്കം ക്ലിയർ അല്ല എല്ലാവരും കടന്നു ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതൊരു ഡോക്ടറോട് പറഞ്ഞാലും മനസ്സിലാവില്ല കാരണം ഡോക്ടർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മളെ സൈക്കാട്രിക് പേഷ്യൻ്റാക്കി മാറ്റി അതിലേക്ക് ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞാൽ മരുന്നെടുപ്പിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളാണെങ്കിൽ തൈറോയിഡിലേക്ക് നമുക്ക് ഉറപ്പിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം നമ്മുടെ ആക്ച്വൽ പ്രശ്നം എന്ന് പറയുന്നത് തൈറോയ്ഡിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ചെക്ക് ചെയ്ത് നോക്കി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ എല്ലാ വീഡിയോകളിലും എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഓക്കെ ഓക്കെ ഒരുപാട് നേരം തൈറോയ്ഡിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പലപ്പോഴും പല ആളുകൾക്കും വരുന്നൊരു തെറ്റിദ്ധാരണകളെല്ലാം സാറേ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഓക്കെ താങ്ക് യു